നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികളിൽ പലരും കേരളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് അതിഥി തൊഴിലാളികൾക്കായുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. മടങ്ങിയെത്തുന്ന അതിഥി തൊഴിലാളികളിൽ പലരും അണുബാധ കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരായതിനാൽ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണെന്നും ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതെന്നും ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. അതിഥി തൊഴിലാളികളെ എത്തിക്കുന്ന തൊഴിലുടമകളോ ഏജന്റോ തൊഴിലാളികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പിനെയും തൊഴിൽ ഫിഷറീസ് വകുപ്പുകളെയും അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അറിയിക്കേണ്ടതാണ്. കേരളത്തിലെത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികളും മടങ്ങിയെത്തുന്ന ദിവസം മുതൽ 14 ദിവസം വരെ കർശനമായും നിരീക്ഷണത്തിൽ കഴിയണം. അറ്റാച്ച്ഡ് ബാത്റൂം സൌകര്യമുള്ളതും വായു സഞ്ചാരമുള്ളതുമായ ഒരു മുറിയിൽ ഒരാളെ മാത്രമേ നിരീക്ഷണത്തിൽ കഴിയാൻ അനുവദിക്കാവൂ. സ്വയം തിരികെയെത്തുന്ന അതിഥി തൊഴിലാളികൾ കേരളത്തിലെത്തിയാലുടൻ ദിശ നമ്പരായ 1056 0471 2552056 വിളിച്ച് വിവരം അറിയിക്കേണ്ടതും 14 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയേണ്ടതുമാണ്. ഇവരെ എത്തിക്കുന്ന തൊഴിലുടമകളോ ഏജന്റോ ഇവർക്കുള്ള ഭക്ഷണവും നിരീക്ഷണത്തിൽ കഴിയാനുള്ള താമസ സൌകര്യവും ഏർപ്പെടുത്തണം. ഈ വിവരം അതത് പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിലോ ജില്ലാ മെഡിക്കൽ ഓഫീസിലോ അറിയിക്കേണ്ടതാണ്. നിരീക്ഷണത്തിൽ കഴിയുന്ന കാലയളവിൽ ഇവർ മാസ്ക് ഉപയോഗിക്കേണ്ടതും സമ്പർക്കം ഒഴിവാക്കേണ്ടതും ഇടയ്ക്കിടെ കൈകൾ സോപ്പുപയോഗിച്ച് കഴുകേണ്ടതുമാണ്. മൊബൈൽ, പത്രം തുടങ്ങിയവ കൈമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരിചരിക്കുന്നവരുണ്ടെങ്കിൽ അവരും ഇക്കാര്യങ്ങൾ കർശനമായും പാലിക്കേണ്ടതുണ്ട്. അതിഥി തൊഴിലാളികൾ കേരളത്തിലെത്തുന്ന ദിവസം കോവിഡ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തുന്നതാണ്. ഇതിൽ പോസിറ്റീവാകുന്ന വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്കോ കോവിഡ് ആശുപത്രികളിലേക്കോ മാറ്റുന്നതാണ്. ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവാണെങ്കിൽ 14 ദിവസം കർശനമായും ഒരു മുറിയിൽ സ്വയം നിരീക്ഷണത്തിൽ കഴിയണം. നിരീക്ഷണത്തിൽ കാലാവധി പൂർത്തിയായതും ആന്റിജൻ ടെസ്റ്റിൽ നെഗറ്റീവായതുമായ അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ചികിത്സ ലഭ്യമാക്കേണ്ടതുമാണ്. പരിശോധനകൾക്കുള്ള ചെലവ് തൊഴിലുടമകളോ ഏജന്റോ നേരിട്ടെത്തിയതാണെങ്കിൽ അതിഥി തൊഴിലാളികളോ വഹിക്കേണ്ടതാണ്. നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കിയവർക്ക് ജോലിക്ക് പോകാമെങ്കിലും ഏതെങ്കിലും രോഗലക്ഷണം പ്രകടമായാൽ നേരിട്ട് ആശുപത്രിയിൽ പോകാതെ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരെയോ ദിശ ഹെൽപ്പ് ലൈൻ നമ്പരുമായോ ബന്ധപ്പെടുകയും അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സ ലഭ്യമാക്കാവുന്നതുമാണ്. ജോലിക്ക് പോകുന്ന അതിഥി തൊഴിലാളികൾ ജോലിസ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും മാസ്ക് ധരിക്കേണ്ടതും സാമൂഹിക അകലവും കൈകളുടെ ശുചിത്വവും പാലിക്കേണ്ടതുമാണ്. തൊഴിലുടമകളും ഏജന്റും ഇക്കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ഇവർക്ക് മതിയായ താമസ സൌകര്യവും പരിസര ശുചിത്വവും ഉറപ്പാക്കേണ്ടതും ഉപയോഗിക്കുന്ന വസ്തുക്കൾ പരസ്പരം കൈമാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതിഥി തൊഴിലാളികളെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോഴും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുകയും എപ്പോഴും സ്പർശിക്കുന്ന പ്രതലങ്ങളും ഉപകരണങ്ങളും എല്ലാ ദിവസവും ഇടയ്ക്കിടെ അണുവിമുക്തമാക്കേണ്ടതുമാണ്. അതിഥി തൊഴിലാളികളുടെ കൂടിച്ചേരലുകളും സാമൂഹിക സമ്പർക്കവും ഒഴിവാക്കേണ്ടതാണ്. അതിഥി തൊഴിലാളികൾക്കുള്ള സാമൂഹികവും മാനസികവുമായ പിന്തുണ യഥാക്രമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലൂടെയും നൽകുവാനും ആവശ്യമായ ആരോഗ്യ ബോധവൽക്കരണം അവരുടെ ഭാഷയിൽ നൽകുവാനുമുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.